ഹൈസ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളിൽ ഒരു ഹൈസ്കൂൾ എന്ന ഗവൺമെൻറ് നയമനുസരിച്ചാണ് പെരുമാറ്റി ഗ്രാമപഞ്ചായത്തിന് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നതിന് ഗവൺമെൻറ് അനുവാദം നൽകുന്നത്. ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് 1999 മാർച്ചിൽ പരീക്ഷ എഴുതി പുറത്തു പോയപ്പോൾ പരീക്ഷ എഴുതിയതിൽ 68% വിദ്യാർത്ഥികളെ പാസ്സാക്കുന്നതിന് വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ ഈ സ്കൂളിന് സാധിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ചരിതാർത്ഥ്യമുണ്ട്. നിലവാരത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്കൂൾ കഴിഞ്ഞ 7 വർഷമായി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും എസ് എൽ സി പാസ്സാക്കുന്ന ഒരു നയമാണ് നിലനിർത്തുന്നത്. മായ പിന്നോക്കാവസ്ഥ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിലും നല്ലവരായ ഈ രക്ഷിതാക്കളുടെ സഹകരണത്തോടെയും പൊതു വിദ്യാർത്ഥികളുടെയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പ്രതിനിധികളുടെയും സഹകരണത്തോടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ നല്ലൊരു സ്ഥാനത്തെത്തിച്ചേരുന്നതിന് ഈ സ്കൂളിനെ സാധിച്ചു. സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ പോലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവർ അതീവ ശ്രദ്ധാലുക്കളാണ്. ഇവരുടെ ഈ മനോഭാവവും ഞങ്ങളെ ഒരു പരിധിവരെ മുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ശാസ്ത്ര മേളകളിലും ഗണിതശാസ്ത്ര മേളകളിലും പ്രകൃതിപരിചയ മേളകളിലും സംസ്ഥാന തലത്തിൽ എത്തുന്നതിനും അവിടെ സമ്മാനങ്ങൾ വാങ്ങുന്നതിനും നേടുന്നതിനും നമ്മുടെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സാധിക്കും. അതുപോലെ തന്നെ കായിക മേഖലയിലും കലാമേഖലയിലും നമ്മുടെ കുട്ടികൾക്ക് എത്തുന്നതിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 വർഷമായി ഞാൻ ഈ സ്കൂളിൽ പ്രധാനാധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. ഇനിയും വളരെ ദൂരം സഞ്ചരിക്കാനുള്ള ഈ സ്കൂളിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരും ഇനി വരാൻ പോകുന്ന അധ്യാപകരും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളും ഇനി വരാൻ പോകുന്ന കുട്ടികളും എല്ലാവരും ചേർന്ന് ഈ സ്കൂളിനെ ഈ ഏരിയ പ്രദേശത്തെ നല്ല ഒരു സ്കൂളായി മികച്ച ഒരു സ്കൂളാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണ് നമ്മുടെ സ്കൂളിലേത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും MP MLA തുടങ്ങിയവരുടെയും സഹകരണത്തോടെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ ധ്രുവീകരണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ നിലവാരത്തിൽ സമീപത്തുള്ള ഹൈസ്കൂളുകളെ അപേക്ഷിച്ച് മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത്. ഈ വിജയം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങളുണ്ടാവണം. അതിനുവേണ്ടി ഇനിയും ഞാൻ ശ്രമിക്കും. ഇനിയുള്ള സമയം മുഴുവനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. അതിനുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കിട്ടണം എന്ന് മാത്രം പറയുക. 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹകരണത്തോടെ ഉച്ചഭക്ഷണ പരിപാടി ഞങ്ങളിവിടെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 4 മണിക്ക് ശേഷമുള്ള അധിക പഠന സമയത്ത് ലഘുഭക്ഷണവും ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് ST കുട്ടികൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണവും നല്ല രീതിയിൽ ഇവിടെ നിന്നും കുട്ടികൾക്ക് നൽകുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സമൂഹത്തിൻ്റെ ഒരു പൊതുവികാരമാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശവും അത് നൽകുക എന്നത് ഓരോ അധ്യാപകന്റെ കർത്തവ്യവും. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൈസ്കൂൾ ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഒരു ഹൈസ്കൂൾ എന്ന ഗവൺമെന്റ് നയത്തിന്റെ ഫലമായാണ് 1996 ജൂൺ 17 പെരുമാട്ടി പഞ്ചായത്ത് ഹൈസ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 25 വിദ്യാർത്ഥികളുമായി ഏകാധ്യാപകന്റെ നേതൃത്വത്തിൽ ഓലപ്പുരയിലെ ഒറ്റമുറി ക്ലാസ്സിൽ നിന്ന് ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് ഏകദേശം 600 വിദ്യാർത്ഥികളും 25 അധ്യാപകരും 23 മുറികളുമായി മുന്നേറി പെരുമാട്ടി പഞ്ചായത്തിന്റെ തിലകക്കുറിയായി മാറിയിരിക്കുന്നു. വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ക്ലാസ്, കമ്പ്യൂട്ടർ ലാബും കമ്പ്യൂട്ടർ ക്ലാസ്സുകളും ഈ സ്കൂളിലുണ്ട്. ഈ സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ഹൈടെക്കായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. സംസ്ഥാന തലത്തിൽ നടന്ന ശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര മേളകളിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു വരുന്നു. സ്കൂളിലെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും സ്കൂളിൽ ബസ് വാങ്ങുന്നതിന് തുക അനുവദിക്കുകയും 18-19 അധ്യയന വർഷം മുതൽ അത് ഓടിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിലെ ലൈബ്രറി ലബോറട്ടറി സൗകര്യങ്ങളും വളരെ മെച്ചപ്പെട്ടതാണ്. ഏകദേശം 10 ലക്ഷം രൂപയുടെ ലൈബ്രറി പുസ്തകങ്ങൾ ഇവിടെയുള്ള ലൈബ്രറിയിൽ കുട്ടികൾക്ക് വായിക്കുന്നതിന് ഉപയോഗപ്പെടുന്നു. ലബോറട്ടറി സൗകര്യങ്ങളും വളരെ മികച്ചതാണ്. ഇവിടെയും 10 ലക്ഷത്തിലധികം രൂപയുടെ ലബോറട്ടറി സാധനങ്ങൾ കുട്ടികൾക്ക് നിത്യേന അവിടെ പരീക്ഷകൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. മക്കളുടെയും അധ്യാപകരുടെയും നല്ലവരായ ഈ നാട്ടുകാരുടെയും സഹായം ഞങ്ങൾക്ക് നിർവാഹമില്ലേ ലഭിക്കുന്നു. ഇനിയും ഈ സ്കൂൾ വളരെ മുമ്പോട്ട് പോകുവാനുള്ള ഒരവസരം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.